നമസ്കാരം. ഗോശ്രി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കെ ബി രാജീവ്. എല്ലാ ഗോശ്രി വിഷൻ പ്രേക്ഷകർക്കും ഞങ്ങളുടെ റിപ്പബ്ലിക് ദിനാശംസകൾ. ഗൗരീശ്വരം ക്ഷേത്രത്തിലെ കൊടിയേറ്റ് പറവൂർ രാകേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. പള്ളിപ്പുറം സെൻറ് റോക്കീസ് എൽപി സ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തൃ ദിനവും പൂർവാധികം ഭംഗിയായി നടത്തി. എടവനക്കാട് അണിയിൽ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം അണിയിൽ ക്ഷേത്ര ഓട്ടുപുരയിൽ വെച്ച് നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെറൈ SMHS ഗ്രൗണ്ടിൽ ജനോത്സവ പരിപാടികൾ MLA S ശർമ്മ ഉദ്ഘാടനം ചെയ്തു. എളങ്ങുന്നപ്പുഴ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഗോശ്രീ പാലത്തിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തി. നായിരമ്പലം ശ്രീ സുബ്രഹ്മണ്യ വിലാസം സഭവക കൊച്ചമ്പലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തോടനുബന്ധിച്ചുള്ള കാവടി ഘോഷയാത്ര പ്രൗഢ ഗംഭീരമായി നടന്നു. വാർത്തകൾ വിശദമായി. ചെറൈ വിജ്ഞാനവർദ്ധിനി സഭ ഗൗരീശ്വര ക്ഷേത്രത്തിലെ പൂരത്തിന് തന്ത്രി പറവൂർ രാകേഷ് കൊടി കയറ്റി. February 1 ആറാട്ടോട് സമാപിക്കും. 31 തൈപ്പൂയം. Thank you.
സെൻറ് റോക്കീസ് എൽ പി എസ് സ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തൃ ദിനവും പൂർവാധികം ഭംഗിയായി നടത്തി. ഷാജൻ കെ ജോർജ് സ്വാഗതം പറഞ്ഞു. സിഇഎ കോട്ടപ്പുറം രൂപത ജനറൽ മാനേജർ റവണ്ട് ഫാദർ ജോസഫ് കുന്നത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സിപ്പി പള്ളിപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് ശോഭിക എം ബി, അബിയ മേരി എം ജെ തുടങ്ങിയവർ സംസാരിച്ചു. കെ ബി ജോസഫ് ക്ലമന്റ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് സമ്മാനദാനവും കലാപരിപാടികളും നടന്നു. മേഖലയിലെ ഒരു മധ്യസ്ഥിയാണ് നമ്മുടെ ഈ സെൻട്രോക്കി വിദ്യാലയം. 115 വർഷങ്ങൾ പിന്നിട്ട് 116-ാമത്തെ വർഷത്തിലേക്ക് ഈ വിദ്യാലയം പ്രവേശിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എത്രയോ ആയിരക്കണക്കിന് മനുഷ്യ വിഭവത്തെയാണ് ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയി സസ്യവാമല സുന്ദരമായ കേരളത്തിലും ആശ്വാദത്തിൻ്റെ വിവിധ മേഖലയിലും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്കുമെല്ലാം പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത അതിന് ആരംഭം കുറിച്ച ഒരു വിദ്യാലയത്തിൻ്റെ വാർഷിക ആഘോഷത്തിലാണ് നാം ഇവരും കൂടിയായിരിക്കുന്നത്. പക്ഷേ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ ഫോർമേഷൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് ഷേക്സ്പിയർ പറയുക, There are 7 stages of human life.
മനുഷ്യ ജീവിതത്തിൽ ഏഴ് പ്രധാനപ്പെട്ട കാലഘട്ടങ്ങൾ. അതിലേറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ വിദ്യാർത്ഥിനികൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഈ കാലഘട്ടമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജന്മത്തിന് ശേഷം ഗ്രാസ്പ് ചെയ്യുവാൻ, ഒത്തിരിയേറെ കാര്യങ്ങൾ സ്വാംശീകരിക്കുവാനും ഉതകുന്ന പ്രധാനപ്പെട്ട കാലഘട്ടം. എടവനക്കാട് അണിയിൽ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം അണിയിൽ ക്ഷേത്ര ഓട്ടുപുരയിൽ വെച്ച് നടത്തി. രക്ഷാധികാരി മോഹനൻ പടിഞ്ഞാറേക്കുറ്റ് പതാക ഉയർത്തി. അഭിന്യ പ്രദീപ് പ്രാർത്ഥനാഗാനം ആലപിച്ചു. പ്രസിഡന്റ് തിലകൻ കാട്ടൂർ അധ്യക്ഷത വഹിച്ചു. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ യു ജീവൻ മിത്ര ഉദ്ഘാടനം നടത്തി. മുഖ്യ അതിഥിയായി സിനിമ സീരിയൽ താരം ചാളമേരി എന്നറിയപ്പെടുന്ന മോളി കണ്ണമാലി പങ്കെടുത്തു. ആശംസകൾ നേർന്നുകൊണ്ട് റോസ്മേരി ലോറൻസ്, മിനി പുരുഷോത്തമൻ, വി കെ ഇക്ബാൽ, മുല്ലക്കര സക്കറിയ, ഡി രാമകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. ജയറാം തച്ചങ്ങാട് നന്ദി പറഞ്ഞു. 2017 സംസ്ഥാനതലത്തിൽ ജില്ലയിൽ നിന്നും അക്ഷയശ്രീ അവാർഡ് നേടിയ സുൽഫത്ത് മൊയ്തീനെ ആദരിച്ചു. അതിലൊക്കെ തന്നെ അത് ചില സമയങ്ങളിൽ മാറ്റി വെച്ചുകൊണ്ടിട്ട് തന്നെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹകരിച്ചു പോകും. പാടിലൂടെ ആയിരുന്നു. ഇന്നിപ്പോൾ ഈ ഭരണസമിതി ഇന്ന് ഞങ്ങളുണ്ട്, നാളെ വേറെ ഭരണസമിതി വരാം. എങ്കിൽ കൂടിയും നമ്മളുടെ ഈ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നമ്മളെ കൂട്ടിയിളക്കി എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളുകളാണ് അവർ എന്നും അവർ നമ്മുടേതായ വീടുകളിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റെന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങളോ അതോടൊപ്പം തന്നെ എല്ലാം നമ്മുടെ അസോസിയേഷൻ്റെ കാര്യങ്ങളോ സംസാരിക്കാൻ വരുമ്പോൾ അത് വളരെ മാന്യമായി തന്നെ നമ്മൾ കാണുവാനും അവരോട് ബന്ധപ്പെടുവാനും ശ്രമിക്കണം. കാരണം കൂട്ടിയായി
ചെറൈ എസ് എം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എം എൽ എ എസ് ശർമ്മ ജനോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹരി ചെറായിയുടെ സ്വാഗതഗാനം കുട്ടികൾ ഏറ്റുപാടിയതോടെ പരിപാടികൾക്ക് തുറക്കം കുറിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് സി പി സുഗുണൻ സ്വാഗതം ആശംസിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ ജി ജെയ്സി, പി ടി എ പ്രസിഡന്റ് പ്രദീപ് സോണ, മേഖലാ പ്രസിഡന്റ് കെ കെ രഘുരാജ് എന്നിവർ ആശംസകൾ നേർന്നു. രണ്ടു മാസം നീണ്ടുനിൽക്കുന്ന ജനോത്സവത്തിൻ്റെ വൈപ്പിൻ മേഖലയിലെ ഉദ്ഘാടനം പരിപാടിയാണ് ഇന്ന് നടന്നത്. കേരളത്തിലെമ്പാടും ജനോത്സവത്തിൻ്റെ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. ഇത് സംഘടിപ്പിച്ച സംഘാടകരെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രേമിയനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അധ്യക്ഷ പ്രസംഗത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വാഗതം ക്ഷണിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നോളൂ ഒന്ന് ഇരുന്നിട്ട് അധ്യക്ഷ പ്രസംഗമാകാൻ തുടങ്ങുന്നു. ആശംസ തരുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നമ്മുടെ വാർഡിലെ മെമ്പറുമായ രാധിക സതീഷ് ക്ഷണിക്കുന്നു. പിന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വൈപ്പിൻ മേഖലയുടെ ചെറായി ജനോത്സവം എന്ന പേരിൽ നമ്മൾ അടുത്ത ഒരു മാസക്കാലം വിവിധങ്ങളായ പരിപാടികളോടുകൂടി ആരംഭം കുറിക്കുകയാണ്. അതിൻ്റെ പഞ്ചായത്ത് തല പരിപാടി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാമതായിട്ട് ഇന്ന് നമ്മുടെ സെമിസ്റ്റർ വെച്ച് സമം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മുടെ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അറിയാതെ പോയിട്ടുള്ള അറിഞ്ഞും അറിയാതെ പോയിട്ടുള്ള കുറേ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അത് ജനങ്ങളിലേക്ക് എപ്രകാരം എത്തിക്കുകയും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് തോന്നുന്നു. പരിഷത്ത് ഏർപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പണ്ട് കാലങ്ങളിൽ അതിനുമായി ബന്ധപ്പെട്ട് ഊർജ്ജസംരക്ഷണം മുതലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നൊരു വലിയൊരു സംഘടനയ്ക്ക് രൂപം സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 തീയതി ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ജനോത്സവ പരിപാടി നാടക അഭിനയം അതുപോലെ വര, പാട്ട്, സാഹിത്യം എന്നീ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ജനോത്സവം.
ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കൾ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാതെ അവർ അവരുടെ പണിയിലൂടെ നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. മുൻകാലങ്ങളിൽ യുവാക്കൾ ബഹുഭൂരിപക്ഷവും സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും അവരത് പഠിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സംഘാടകരെ അധ്യാപക സുഹൃത്തുക്കളെ വിദ്യാർത്ഥി എന്ന പരിപാടി ശാസ്ത്ര സാഹിത്യ വർഷത്തിന്റെ ആഭിമുഖ്യത്തിൽ പള്ളിപ്പാറ പഞ്ചായത്തിൽ വെച്ച് നവജാതിക ആരംഭം നടന്നു കഴിഞ്ഞതാണ്. ഇന്ന് റിപ്പബ്ലിക് ദിനമാകട്ടെ വിവിധ പരിപാടികളോടുകൂടി ജനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു പരിപാടിയുടെ സമാരംഭം കൂടിയാണ്. അത് നമ്മുടെ സമൂഹത്തിന് നടമാടുന്ന വിവിധങ്ങളായ നേതൃത്വങ്ങളും അനാചാരങ്ങളും മതവിശ്വാസങ്ങളും ഒക്കെ തന്നെ ഉന്മൂലനം ചെയ്യുക, അതിനെ മാധ്യമമായിട്ട് കലയും മറ്റ് ഉപാധികളും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെ കെ രഘുരാജയോട് എത്തിയിരുന്നത്. രഘുരാജൻ രണ്ടു വർഷം സംസാരിക്കുന്നത്, രണ്ട് മിനിറ്റ് മാത്രം എടുത്തോളൂ. കുട്ടികളെ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിജ്ഞാനോത്സവം യുറീക്ക പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പരിചിതമായ ഒരു സംഘടനയാണ്. ഈ വർഷം പരിഷത്ത് ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ജനോത്സവം. നമ്മുടെ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ, ഭരണഘടന നമുക്ക് നൽകുന്ന മൂല്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ്. മഹാനായ ബി ആർ അംബേദ്കർ പോലെയുള്ള ചരിത്ര പുരുഷന്മാർ അവരുടെ വലിയ അക്കാദമിക് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ടത്. ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൗട്ട്, ഗൈഡ് മുതലായ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്കൂൾ അധ്യാപികമാരെ, അധ്യാപകന്മാരെ, പ്രിയപ്പെട്ടവരെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരുന്ന രണ്ട് മാസം ഈ വൈദ്യകരയിലെ എല്ലാ പഞ്ചായത്തുകളിലുമായി നടക്കുന്ന, പ്രത്യേകിച്ച് പള്ളിപ്പുറ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലുമായി നടക്കുന്ന ഒരു ഗൃഹ പരിപാടിയാണ് ജനോത്സവം എന്ന പരിപാടി. ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകരെ അല്പസമയം കൂടി ഉടനെ നിൽക്കണം. എളങ്ങുന്നപ്പുഴ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഗോസറി പാലത്തിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തി. ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് എൽ എൻ ജി, ഐ യു സി, ഡി പി വേൾഡ് അടക്കമുള്ള പദ്ധതികൾ വരുന്നു. കുറേ കാലമായിട്ട് ജീവനില്ലാതെ നടന്നിരുന്ന നമുക്കെല്ലാവർക്കും ഓഷനേറിയ പോലെയുള്ള പദ്ധതികൾ വരുന്നു എന്നുള്ള ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. ഉദ്യോഗസ്ഥലത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് മാത്രം ആ പദ്ധതി കുറച്ച് സാവധാനത്തിലാവുന്നുവെങ്കിലും അത് പദ്ധതി ജീവൻ വെക്കുന്നു. വൈപ്പിങ്ങരയിലുള്ള പ്രധാനപ്പെട്ട ചെറായി ബീച്ചിനെ മദർ ബീച്ചാക്കിക്കൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ട് മുസരിസുമായി ക്ലബ് ചെയ്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. വൈപ്പിങ്ങര ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവുന്നു എന്നുള്ളതാണ് കാതലായിട്ടുള്ള കാര്യം. തീമമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വൺസ് ഈ കാര്യം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇനി വൈപ്പിങ്ങരയുടെ ഒരു പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവായിരിക്കും. ആ നിലയിൽ ആയോണെന്ന് കണ്ട് ഒന്നുമില്ല, പക്ഷെ അത് നിങ്ങൾ ബോധ്യപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന.
നായിരമ്പലം ശ്രീ സുബ്രഹ്മണ്യ വിലാസം സഭവക കൊച്ചമ്പലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തോട് അനുബന്ധിച്ചുള്ള കാവടി ഘോഷയാത്ര പ്രൗഢ ഗംഭീരമായി നടന്നു. കഴിഞ്ഞ 19 വർഷമായിട്ട് ഈ സഭയുടെ പ്രസിഡന്റായിട്ടിരിക്കുകയാണ്. സഭാ സെക്രട്ടറി ഈ നമ്മുടെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞാൽ ഇതിന് ശരിക്ക് നമ്മൾ ഒരു എന്താണ് ഒരു വാത്സല്യപൂർവ്വം വിളിക്കുന്നതാണ് കൊച്ചമ്പലം. ആ കൊച്ചമ്പലത്തിൻ്റെ ചരിത്രത്തിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ വളരെ നമ്മുടെ പൂർവികർ വളരെ കുടിലി വെച്ച് കെട്ടി തുടങ്ങിയൊരു ക്ഷേത്രവും അതിന് പ്രാധാന്യം വർദ്ധിച്ച് വർദ്ധിച്ച് ആ ഭക്തജനങ്ങളുടെ വരവും കൂടി അതിനുശേഷം ഉണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ അമ്പലം ഉണ്ടാക്കി അതിൽ കഞ്ചാവ് സ്വാമി എന്നറിയപ്പെടുന്ന യോഗാനന്ദ പരമഹംസർ എന്നുള്ള ഒരു യോഗാചാര്യനാണ് ഇപ്പോൾ നിലവിലുള്ള ഈ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്.
ആ പ്രത്യേകത കൊണ്ട് മാത്രമല്ല ഈ പഴനി അമ്പലത്തിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും പ്രതിഷ്ഠാകർത്താവായ ഈ കഞ്ചാവ് സ്വാമി ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ സമാധിയായി, അദ്ദേഹത്തിൻ്റെ സമാധി ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ ഇപ്പോഴും നിലവിലുണ്ട്. ആ സമാധി പഴനിയിൽ ഭോഗരുടെ സമാധി അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ കഞ്ചാവ് സ്വാമിയുടെ സമാധിയുണ്ട്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ പഴനിയെ പോലെ തന്നെ പ്രാധാന്യമേറിയ ഒരു ക്ഷേത്രമാണ് പി കൊച്ചമ്പലം. ഇവിടെ ഈ തഞ്ചാവൂർ സ്വാമി സമാധിയായിട്ട് തന്നെ 63 വർഷങ്ങളായി. 63-ാമത് സമാധി ദിനം ഈ കഴിഞ്ഞ ജനുവരി 8-ാം തീയതി ഞങ്ങൾ സമുചിതമായി ആചരിച്ചതാണ്. എല്ലാ വർഷവും ജനുവരി 8-ാം തീയതി ഈ കഞ്ചാവ് സ്വാമിയുടെ സമാധി ദിനം വളരെ ഭംഗിയായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ഈ കഞ്ചാവ് സ്വാമിയുടെ അനുഗ്രഹവും സുബ്രഹ്മണ്യസ്വാമിയുടെ ആ ചൈതന്യവും കൂടി ഒത്തുചേർന്നതാണ് ഞങ്ങളുടെ ഈ പുരോഗമനത്തിൻ്റെ വളർച്ചയുടെ ഈ രഹസ്യം തന്നെ. അത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ കമ്മിറ്റി ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചിട്ടാണ് ഇത് നടന്നുകൊണ്ട് പോകുന്നത്. അനുദിനം വർദ്ധിച്ചു വരെയാണ് പ്രാധാന്യങ്ങളും ചടങ്ങുകളും. സ്വർണം പവന് 22,520 രൂപയും ഗ്രാമിന് 2,815 രൂപയും. വാർത്തകൾ ചുരുക്കത്തിൽ. ഗൗരീശ്വരം ക്ഷേത്രത്തിലെ കൊടിയേറ്റ് പറവൂർ രാഗേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. പള്ളിപ്പുറം സെന്റ് റോക്കീസ് LPS സ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തൃ ദിനവും പൂർവാധികം ഭംഗിയായി നടത്തി. എടവനക്കാട് അണിയിൽ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം അണിയിൽ ക്ഷേത്ര ഓട്ടുപുരയിൽ വെച്ച് നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെറായി SMHS ഗ്രൗണ്ടിൽ ജനോത്സവ പരിപാടികൾ MLA S. ശർമ്മ ഉദ്ഘാടനം ചെയ്തു. എളങ്ങുന്നപ്പുഴ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഗോശ്രീ പാലത്തിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തി. നായിരമ്പലം ശ്രീ സുബ്രഹ്മണ്യ വിലാസം സഭവക കൊച്ചമ്പലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തോടനുബന്ധിച്ചുള്ള കാവടി ഘോഷയാത്ര പ്രൗഢ ഗംഭീരമായി നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.